നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ചേട്ടാ, ഒന്ന് വണ്ടി നിർത്തണേ. എന്തു പറ്റി? ആ പോകുന്നത് എന്റെ ചേച്ചിയാ, ഞാൻ ഇപ്പൊ വരാട്ടോ. ചിരചി, നീതെവിടെ പോവാ? ശബരിയുണ്ടോ? ഇല്ല ചേച്ചി, ഞാൻ തനിച്ച. ഇവിടെ അടുത്തൊരു ആഞ്ജനേയ ക്ഷേത്രം ഇല്ലേ, അവിടേക്ക് പോവാ. എന്താ വിശേഷിച്ച്? അത്, എനിക്കൊരു വഴിപാടുണ്ട് നമ്മുടെ രഘുവേട്ടന് വേണ്ടി ചേച്ചി. പാവം, ഈ അവസ്ഥയിൽ നിന്ന് രഘുവേട്ടനെ കരയേറ്റാൻ ഇനി ദൈവത്തിന് മാത്രമേ പറ്റൂ. രാവിലെ ഞാൻ വിളിച്ചപ്പോ അച്ഛൻ പറഞ്ഞു, നമ്മുടെ കുടുംബത്തിൽ എന്തൊക്കെയാ ദയ സംഭവിക്കുന്നത്, എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളാണല്ലോ. നമ്മുടെയൊക്കെ പ്രശ്നങ്ങള് നമ്മളൊന്ന് മനസ്സ് വെച്ച തീരുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. രഘുവേട്ടന്റെ അമ്പിളി ചേച്ചിയുടെ അവസ്ഥ അതാണോ? ഇതുവരെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതെല്ലാം പോയില്ലേ? ശരിയാ, ഒരുവിധം രക്ഷപ്പെട്ട് വരുമായിരുന്നു രഘുവേട്ടൻ. അമ്പിളി ചേച്ചിയും പഴയ കഷ്ടപ്പാടൊക്കെ മാറിയതിന്റെ സന്തോഷത്തിലായിരുന്നു. വീണ്ടും എല്ലാം താളം തെറ്റിന്ന് പറഞ്ഞാ മതിയല്ലോ. പിന്നെ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? വിനേട്ടിന് ചേച്ചി ജോലിക്ക് പോകുന്നതിൽ എതിർപ്പൊന്നുമില്ലല്ലോ. ആ എതിർപ്പ് ആര് വകവെക്കുന്നു? ഈ ജോലി ഉള്ളത് കൊണ്ട് എനിക്കിപ്പോ ജീവിക്കാൻ പോലും തോന്നുന്നു. ശരിയാ, വിനേട്ടിനെ പോലൊരു മനുഷ്യന്റെ കൂടെ ജീവിക്കുന്നത് വലിയ ബുദ്ധിമുട്ട് തന്നെയാ. ഇങ്ങനെയുണ്ടോ ഒരു മനുഷ്യ ജന്മം? അന്ന് ഞാനും ശബരിയേട്ടനും വീട്ടിൽ ചെന്നപ്പോ, അല്ലെങ്കി വേണ്ട, അതൊക്കെ പറഞ്ഞ് ചേച്ചിയുടെ ഉള്ള സമാധാനം കൂടി ഞാൻ നഷ്ടപ്പെടുത്തുന്നില്ല. ഞാൻ പോട്ടെ, ഓട്ടോ വെയിറ്റ് ചെയ്യാ. നിക്കതയെ, പറയാൻ വന്നത് മുഴുവൻ പറഞ്ഞിട്ട് പോ. നീയും ശബരി എപ്പോഴാ വീട്ടിൽ പോയത്? അത് പിന്നെ മടിക്കാതെ പറ ദയെ. എനിക്കിപ്പോ ആ മനുഷ്യനെ കുറിച്ച് എന്ത് കേട്ടാലും ഒരു വിഷമവും തോന്നാറില്ല. അത് അന്നൊരു ദിവസം വിനയേട്ടൻ ചേച്ചിയെ തിരക്കി രഘുവേട്ടന്റെ വീട്ടിൽ വന്ന് വഴക്കിട്ടില്ലേ? അന്ന് ഞാനും ശബരിയേട്ടനും വിനയേട്ടനെ സമാധാനിപ്പിക്കാമെന്ന് കരുതി അവിടെ പോയായിരുന്നു. കഴിഞ്ഞതെല്ലാം മറന്ന് വിനയേട്ടനും ചിരുവേച്ചിയും ഒരുമിച്ച് പോണോന്ന് ഞാനും ഒന്ന് ഉപദേശിച്ചു പോയി. അതിഷ്ടപ്പെടാതെ അയാള് രാമകന്റെ കൂടെ ഒളിച്ചോടി പോയി രജിസ്റ്റർ മാരേജ് ചെയ്ത് ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞ് ഒന്നും അറിയാതെ വീട്ടിലിരുന്നതും കാര്യം കഴിഞ്ഞ് അവൻ തേച്ചിട്ട് പോയപ്പോ വലിയ ശീലാവതി ചമഞ്ഞ് വേറൊരുത്തിന്റെ താലിക്ക് തലനീട്ടിക്കൊടുത്തതുമായിട്ടുള്ള ഒരു കഥ എനിക്കറിയാം. വേണമെങ്കിൽ അതടക്കമുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരെയും വിളിച്ചിരുത്തി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ദയെ. എന്നിട്ട് തീരുമാനിക്കാം നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ തെറ്റുകാരൻ ആരാണ്. വെറും വൃത്തികെട്ട മനുഷ്യനായോ? നീയും ശബരി അവിടെ പോവാൻ പാടില്ലായിരുന്നു. അയാൾക്ക് ജയിക്കാൻ വേണ്ടി അയാൾ എന്തും പറയും, എന്തും ചെയ്യും. അയാളത് പറഞ്ഞതിന്റെ പേരില് ശബരിക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ. ഇല്ലേച്ചി, ശബരിയേട്ടൻ എന്നെ സമാധാനിപ്പിക്കുക ചെയ്തത്. അങ്ങനെ ഒരാളെ കിട്ടിയത് കൊണ്ടാ ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് പോലും. എനിക്കറിയാം മോളെ, ശബരി എനിക്കറിയാം. ശബരി നിന്റെ ഭാഗ്യം തന്നെയാ. ഇനി ഒരിക്കലും നീയും ശബരി അയാളുടെ ഒരു കാര്യത്തിൽ ഇടപെടാൻ പോവരുത്. ഇല്ല, ഞാനിനി വിനയേട്ടന്റെ മുൻപിൽ പോലും നിൽക്കില്ല. എനിക്ക് പേടിയാ. ഇനി ഒരിക്കലും ആ മനുഷ്യനെ കാണാൻ ഇടവരില്ലെന്ന എന്റെ പ്രാർത്ഥന. ആ ചേച്ചി, ഞാനീ പറഞ്ഞ കാര്യം വിനേട്ടൻ അറിയല്ലേ? ഇതിന്റെ പേരില് ചേച്ചി അയാളോട് എന്തെങ്കിലും ദേഷ്യം കാണിച്ച ആ മനുഷ്യൻ പഴയതെല്ലാം എല്ലാവരും അറിയിച്ച് എന്നെ നാട്ടിക്കും. നമ്മുടെ അച്ഛന് പോലെ അറിയാത്ത കാര്യങ്ങളാ. വീണ്ടും വിനേട്ടൻ അതൊക്കെ കുത്തിപ്പൊക്കിയ ഞാൻ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. ഏ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ ഭർത്താവ് കാരണം നീ ഒരിക്കലും ജീവൻ കൊടുക്കേണ്ടി വരില്ല, അതുറപ്പാ. അതിനൊരിക്കലും ഞാൻ ഇടവരുത്തില്ല. അതുപോരെ. എന്നാ ഞാൻ പോട്ടെ ചേച്ചി, മോനെ അനുദേച്ച് ഏൽപ്പിച്ചിട്ടാ വന്നത്. ശരി, വേഗം പോയിക്കോ, എനിക്കും ബസ് വരാൻ സമയമായി. ശരി ചേച്ചി. ചേച്ചി,
ശബരി, എപ്പോഴാ ശബരി വന്നത്? ഞാൻ എന്തൊക്കെയോ ഓർത്തിരുന്നു പോയി. ഇപ്പൊ വന്നതേ ഉള്ളു ചേച്ചി. രഘുവേട്ടനോട് അകത്തുണ്ട്. ആരോടും മിണ്ടാട്ടില്ലാതെ ഭക്ഷണവും വെള്ളം പോലും കുടിക്കാതെ ഒരേ കിടപ്പ. രഘുവേട്ടന്റെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം പോലും എനിക്കില്ല ശബരി. ഞാൻ രഘുവേട്ടനെ ഒന്ന് കാണട്ടെ. രഘുവേട്ട, രഘുവേട്ട, എന്ത് കിടപ്പായത് രഘുവേട്ട? എല്ലാം അവസാനിച്ചതാണോ കരുതുന്നത്? ഞാൻ ഇനി എന്ത് ചെയ്യാനാ ശബരി? എന്തെങ്കിലും ചെയ്തല്ലേ മതിയാവും രഘുവേട്ട. രഘുവേട്ടൻ ഇങ്ങനെയായ അമ്പിളി ചേച്ചിയും അച്ഛനെയും ആര് സമാധാനിപ്പിക്കും? എനിക്കൊന്നും അറിയില്ല ശബരി, എന്താ വേണ്ടെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്തെങ്കിലും ചെയ്യണം, ഇങ്ങനെ തളർന്നു പോയാ പോരാ. അറിയാം ശബരി, ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ വന്നിട്ടുണ്ട്, തളർന്നു പോയിട്ടുണ്ട്. അതിൽ നല്ല മുന്നോട്ട് വന്നു. പക്ഷേ ഇത് ഇതും അതുപോലെ ഒന്ന് മാത്ര. ഇതിൽ നിന്നും നമ്മൾ കരകയറും. ഈ ടൗണിൽ വരുമ്പോ രഘുവേട്ടന്റെ കയ്യിൽ എന്താ ഉണ്ടായിരുന്നത്? ഇന്നൊരു കമ്പനി സ്വന്തമായിട്ട് നടത്തുന്ന നിലയിലെത്തിയില്ലേ? ഇനിയും അത് സാധിക്കും. നമ്മൾ വീണ്ടും ഒന്നേന്ന് തുടങ്ങും. ഇനി അതൊന്നും എനിക്ക് സാധിക്കില്ല ശബരി. സാധിക്കും, ഇവിടെയും രഘുവേട്ടൻ അതിജീവിക്കും. രഘുവേട്ടൻ ഒറ്റയ്ക്കല്ല, അങ്ങനെ ചിന്തിക്കേ ചെയ്യരുത്. ഇല്ല ഇല്ല ശബരി, ഇതെന്റെ വിധിയാ. എല്ലായിടത്തും തോറ്റവനായി രഘു. ദാ വീണ്ടും. അങ്ങനെയല്ല രഘുവേട്ട, തോൽവിയും ജയമൊക്കെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. അതിന് നമ്മൾ നേരിടുന്നതിലാ കാര്യം. ചെറുപ്പത്തിൽ നമ്മൾ നടക്കാൻ പഠിക്കുമ്പോ എത്ര തവണ വീണിട്ടുണ്ടാവും. അതുപോലെ ഓരോ പരാജയങ്ങളും ഓരോ പാഠങ്ങളായിട്ട് കാണണം. ഇത് കയ്യിലിരിക്കട്ടെ. വേണ്ട ശബരി, ഇപ്പം ഇതൊന്നും വേണ്ട. പറ്റില്ല, ഇത് വാങ്ങണം. ഈ അവസ്ഥയിൽ രഘുവേട്ടന് ഇത് ആവശ്യമാണ്. ശബരിയുടെ കയ്യിൽ എവിടെന്നാ ഇപ്പൊ പണം? ശബരിയുടെ അവസ്ഥ എനിക്ക് അറിയാവുന്നതല്ലേ. അതൊന്നും രഘുവേട്ടൻ ഓർക്കണ്ട, ഇത് കയ്യിലിരിക്കട്ടെ. എല്ലാത്തിനും ഞാൻ ഒപ്പമുണ്ടാവും. ഇതിനൊക്കെ പകരം ഞാൻ എന്താ തരണ്ടേ? രഘുവേട്ടൻ സമാധാനിക്ക്. പറ്റിപ്പോയ അമ്മ, അമ്മയുടെ മകൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു. അമ്മയോടും അച്ഛനോടും എന്റെ ഭാര്യയോടും മക്കളോടും ഒക്കെ ഞാൻ എത്രയും നാളും ചെയ്തത് കൊടും ദ്രോഹാണെന്ന് എനിക്ക് മനസ്സിലായി. ജന്മം നൽകിപ്പോയതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നോട് ക്ഷമിക്കാം. പക്ഷെ ചീരുവിന് അതിന്റെ ആവശ്യം എന്താ? എന്നെ അവൾക്ക് എന്നെ ഉപേക്ഷിച്ച് പോയായിരുന്നു, പക്ഷെ അവിടെ പോയില്ല. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. ചീരുവിനെ ഞാൻ സംശയിക്കാൻ പാടില്ലായിരുന്നു, അവളെ ഞാൻ ഇത്രയും വേദനിപ്പിക്കാൻ പാടില്ലായിരുന്നു. സ്നേഹം കൊടുത്താലേ അത് തിരിച്ചു കിട്ടും. ഞാനെന്നെ സ്നേഹിച്ചോളാം. അച്ഛനാണ് അമ്മയാണ് സത്യം. ഞാനിനി നിങ്ങളെ ആരെയും വേദനിപ്പിക്കും.
സോറി ചിരു, സോറി. നീ എന്നോട് എല്ലാത്തിനും പൊറുക്കണം. ഇന്നത്തോടെ എല്ലാത്തിനും ഇവിടെ ഒരു തീരുമാനം ഉണ്ടാവണം. ഇനി മുതല് ഇതാണ് നിന്റെ കുടുംബം, ഇത് മാത്രം. ഈ വീട് വിട്ട് വേറൊരു കുടുംബത്തിലേക്കും പോവില്ലാന്നും മനസ്സുകൊണ്ട് പോലും മറ്റു ബന്ധുക്കളൊന്നും ഓർക്കില്ലാന്നും ദേ ഈ വിളക്കിന് മോളി നീ കൈവച്ച് സത്യം ചെയ്യണം. അച്ഛനെയും കൂടപ്പിറപ്പുകളെ എന്നേക്കുമായിട്ട് മറക്കുവാണെന്നും അച്ഛനും മകനും അടങ്ങുന്ന ഈ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കാമെന്നും മാനസികത്തോട്ട് സത്യം ചെയ്താലേ ഇനി ഈ വീട്ടിൽ നിന്നെ ഞാൻ നിർത്തത്തുള്ളൂ. എങ്ങനെയാ ഇന്ദ്രേട്ട സ്വന്തം അച്ഛനെ കൂടപ്പിറപ്പുകളെ മറക്കാന്ന് എനിക്ക് സത്യം ചെയ്യാൻ കഴിയില്ല. സത്യം ചെയ്താലും അവരെ ഒന്നും ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. എന്താടി കഴിയാത്തത്? എന്റെ അമ്മ അനിയത്തി പിരിഞ്ഞ് ഞാൻ ജീവിക്കുന്നില്ലേ? എനിക്ക് എന്റെ അമ്മയെ നകന്നു കഴിയാമെങ്കില് നിനക്ക് എന്തുകൊണ്ട് പറ്റില്ല? ഏട്ടൻ ഇത് ഏത് കാലത്താ ജീവിക്കുന്നേ? ഇതൊക്കെ ഈ ലോകത്ത് ആരെങ്കിലും അംഗീകരിക്കുന്ന കാര്യമാണോ? ലോകത്താരും അംഗീകരിക്കണ്ട, പക്ഷേ ഞാൻ പറയുന്നത് എന്റെ ഭാര്യ അംഗീകരിക്കണം, അനുസരിക്കണം. ഏട്ടന്റെ ഭാര്യ എന്താ? ഏട്ടന്റെ അടിമയാണോ? നീയേ ഇതിൽ കൂടുതൽ ഇടപെടണ്ട, ഇത് ഞാനും എന്റെ ഭാര്യയും തമ്മിലുള്ള വിഷയ. എന്റെ വീട്ടിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, അതിനെ എതിർക്കുന്ന ഒരുത്തിനെയും ഒരുത്തിയും ഞാനിവിടെ വെച്ചു ഉറപ്പിക്കില്ല. എടി ഇവൻ എന്റെ അനിയനാ, ഞാൻ നിന്റെ ഭർത്താവും. അവൻ തരുന്ന ധൈര്യത്തിൽ നിനക്ക് എന്നെ ധിക്കരിക്കാൻ ധൈര്യമുണ്ടോ? കരയുമല്ല, കൈകൊപ്പി അപേക്ഷിക്കുക. എന്നെ കൊണ്ട് ഇങ്ങനെ ഒരു പാപം ചെയ്യിക്കരുത്. പാപോ? അപ്പോ നീ കാരണം എന്റെ അമ്മയും പെങ്ങളും ഒക്കെ എന്നെ വിട്ടുപോയത് പാപമല്ലടി? എന്റെ പ്രിയപ്പെട്ടവരെല്ലാം എന്നിൽ നിന്ന് അകറ്റിയിട്ട് നീ മാത്രം നിന്റെ ബന്ധുക്കളുടെ കൂടെ അങ്ങനെ നിൽക്കണ്ട. മര്യാദയ്ക്ക് എല്ലാത്തിനെയും മറന്നുവെന്ന് ആ വളക്കത്തോട്ട് സത്യം ചെയ്യുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ല, എനിക്കതിന് കഴിയില്ല. എന്റെ അച്ഛനെ കൂടെ പറപ്പുകളെ മറന്നുകൊണ്ട് എനിക്കൊരു ജീവിതം വേണ്ട. നീ എന്താ പറഞ്ഞേ? ഏട്ടാ അപ്പോ എന്നെ എന്റെ മകനെ നിനക്ക് വേണ്ടെന്നല്ലേ? എന്തേ കാണിക്കുന്നേ? ഞങ്ങളെക്കാൾ വലുത് നിനക്ക് നിന്റെ ബന്ധുക്കളാണ് അല്ലടി. ഏട്ടാ ഇറങ്ങി പോയിടുന്നു. എന്താ ഏട്ടാ ഇത്? എന്തൊക്കെ ഈ കാണിക്കുന്നത്? നിങ്ങളൊരു മനുഷ്യനാണോ? നീ പോണ, ഇവിടെ ഈ കുടുംബത്തെ നീ അടിച്ചിറക്കും. നീ ആരാണ് ചോദിക്ക? ഇറങ്ങിപ്പോടി വിടുന്നു. ഇനി എന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ ഏടത്തിയ തല്ലിയ അത് ഞാൻ സമ്മതിക്കത്തില്ല. നീ ആരാടാ എന്നെ തടയാനായിട്ട്? ഇല്ല ഞാൻ വിടില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ് വയ്യാതിരിക്കുന്ന ഏടത്തി എങ്ങനെ തല്ലാൻ ഇനി ഞാൻ സമ്മതിക്കില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ് വയ്യാതിരിക്കുന്നോളെ എനിക്ക് ബൈക്ക് കയറി കൊണ്ടുപോവാം. നീ ഇപ്പൊ ഇവിടെ നിറങ്ങണം. എടാ വേണ്ട, ഇനി അവളെ തുടർന്നോങ്കി ആദ്യം നീ എന്നെ കൊല്ലണം. നിങ്ങൾക്ക് ഇതിൽ എന്താ തള്ളിയ കാര്യം? ഇവളെ പോലെ എന്റെ ചോറ് നിന്നിട്ട് എന്നെ ധിക്കരിക്കാൻ ഭാവമെങ്കിലും ഉണ്ടല്ലോ. തള്ളെ തൂക്കി ഞാൻ പുറത്തിടും. എങ്കിലറിയടാ, എന്റെ കയ്യിന്നേ കൊറേ ചോറ് തിന്നിട്ടില്ലേ നീ? അതിനുശേഷ നീ എനിക്ക് ചോറ് തരാൻ തുടങ്ങിയത്.
അന്നേ ഭാനുമ്മ കനിഞ്ഞില്ലായിരുന്നെങ്കി തള്ളേ മക്കളും നാനാവിധമായി പോയേനെ. നിന്റെ നിന്റെ തള്ളയുടെ അഹങ്കാരം എന്നോട് വേണ്ട. ഭാനുമ്മയ്ക്ക് നൊന്താലുണ്ടല്ലോ, ദൈവം പോലും നിന്നോട് പൊറുക്കില്ല. ഞാൻ തിരിച്ചു വരുമ്പോ നിന്നെ ഈ വീട്ടിൽ കാണാൻ പാടില്ല. നീയേ നിന്റെ വീട്ടുകാരുടെ അടുത്തേക്ക് പോകണം. എന്റെ മോനെ ഞാൻ നോക്കിക്കോളാം. മോനെ എഴുന്നേക്ക്. അമ്മ എത്രയൊക്കെ ന്യായീകരിച്ചാലും ഇന്ദ്രേട്ടൻ ചെയ്തത് ശരിയല്ല. അമ്മ ഇവിടുന്ന് ചെന്നോണ്ട് ഇന്ദ്രേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്ത അതിന്റെ ചീത്തപ്പേര് നമുക്കും കൂടിയല്ലേ. നമ്മൾ ഏഷ്യന് കൊടുത്ത ഇന്ദ്രേട്ടൻ ഇങ്ങനെ പെരുമാറുന്നതെന്ന് എല്ലാവരും കരുതു. ആരെങ്ങനെ കരുതുന്നു നോക്കിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അത് നമ്മൾ ശ്രദ്ധിക്കുകയും വേണ്ട. ഇന്ദ്രൻ ചെയ്തത് 100% ശരിയാ. അവനെ എന്റെ മോനാ, അവൻ ചെയ്യുന്നതെല്ലാം ശരി മാത്രമായിരിക്കും. അമ്മ കുറച്ചു നാള് ശ്യാമിന്റെ അച്ഛനും അമ്മ എന്നെ ഇങ്ങനെ ഭരിച്ചതാ, വീട്ടിൽ പോകുന്നത് വിലക്കിയതാ. അന്ന് ഞാൻ അനുഭവിച്ച മാനസിക സംഘർഷം എത്രയാണെന്ന് അമ്മയ്ക്ക് പറഞ്ഞ മനസ്സിലാവില്ല. അനുശേച്ചി പോയത് സ്വന്തം അച്ഛന് ചേച്ചിയുള്ള സ്ഥലത്തേക്കാ. അതൊന്നും അത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നില്ല. ഓ, നീ തെറ്റ് ശരിയൊന്നും എന്നെ പഠിപ്പിക്കാൻ വരണ്ട. ഇന്ദ്രനറിയാം അവൻ ചെയ്യുന്നത് എന്താണെന്ന്. നീ ശ്യാമിന്റെ അച്ഛനെയും അമ്മയും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. നിന്നോട് അവൻ അങ്ങനെ ചെയ്തതിലൊന്നും ഒരു ന്യായവും ഇല്ല. പക്ഷെ ഇന്ദ്രൻ അങ്ങനെയല്ല. അനു അവൻ പറയുന്നത് അനുസരിക്കാതെ ഓരോന്ന് ചെയ്യും. അവളുടെ വീട്ടുകാര് എനിക്കും ഇന്ദ്രനും നിനക്കും എല്ലാം ഒരു വിലയും തരാതെ സംസാരിക്കുന്നത് കേൾക്കുമ്പോ ആത്മാഭിമാനമുള്ള ഒരാൾക്ക് സഹിക്കാൻ പറ്റില്ല. അതിന് ഇന്ദ്രൻ പ്രതികരിച്ചതാണോ തെറ്റ് ആണോ? ആരെയും കുറ്റം പറയാത്തതായിട്ട് ആരമ്മയുള്ളത്? അമ്മയും ഞാനും എല്ലാം മറ്റുള്ളവരെ കുറ്റം പറയാറില്ലേ. ഇതൊക്കെ വലിയ തെറ്റായിട്ട് പറഞ്ഞ നമ്മൾ ആരാണെന്ന് നമ്മൾ കൂടി ചിന്തിക്കണം. സോനെ, നീ വെറുതെ എന്നോട് തർക്കിക്കാൻ നിൽക്കണ്ട. ഇന്ദ്രൻ ചെയ്തത് ശരിയാണ്. അനുവിന് ഇനി അവളുടെ വീട്ടുകാരുമായിട്ട് ഒരു ബന്ധത്തിന്റെ ആവശ്യമില്ല. ഇല്ലാണ്ടിരിക്കുന്നത് എല്ലാവർക്കും നല്ലത്. അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മയ്ക്ക് ഞാൻ പറയുന്നത് മനസ്സിലായാലും ഒന്നും മനസ്സിലാവാത്ത പോലെയാ സംസാരിക്കുന്നത്. അമ്മയ്ക്ക് അമ്മയുടെ ഇഷ്ടങ്ങൾ മാത്രമാണ് വലുത്. അതിൽ മറ്റുള്ളവരുടെ വേദനയൊന്നും അമ്മ കാണില്ല. ഇപ്പൊ ഇന്ദ്രേട്ടനും ആ രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. ഒന്ന് കുളിച്ചു വന്നപ്പോ നല്ല സുഖം. വിനേട്ടാ, ഞാൻ ചായ ഇടാം. എന്തേത്? ആഹാ, ഡ്രസ്സാണല്ലോ. അതെ, നിനക്കൊരു സാരിയാ. എനിക്കോ? നിനക്ക് തരാൻ വേണ്ടി ഞാൻ തന്നെ പോയി സെലക്ട് ചെയ്തതാ. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല വിനേട്ടാ. ഞാൻ മാറി ചെയ്തു, പക്ഷേ നീ ഇപ്പോഴും മാറിയിട്ടില്ല. എന്താ വിനേട്ടാ? നീ ഇപ്പോഴും എന്നോട് കള്ളം പറഞ്ഞോണ്ടിരിക്കുക. ഞാനെന്ത് കള്ള വിനേട്ടനോട് പറഞ്ഞ? നീ ഓഫീസിൽ പോയപ്പോ ഞാൻ ഈ അച്ഛന്റെ അമ്മയുടെ ഫോട്ടോയിൽ നോക്കി ഇതുവരെ ഞാൻ ചെയ്ത തെറ്റിനൊക്കെ മാപ്പ് ചോദിച്ചു. ഇനി ഒരിക്കലും ഞാൻ എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും ഒന്ന് നുള്ളി നോക്കുക പോലും ചെയ്യില്ല എന്ന് സത്യം ചെയ്തു.
അതിനുശേഷം അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് നിനക്ക് വേണ്ടി ഡ്രസ് വാങ്ങി അതുമായി ഞാൻ നിന്റെ ഓഫീസിലേക്ക് വരികയായിരുന്നു. അവിടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ നിന്നെ പലതവണ അപമാനിച്ചതല്ലേ, അതിൻ്റെ പ്രായശ്ചിത്തമായി അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് ഇത് തരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അവിടെ വരെ വരേണ്ടി വന്നില്ല. അതിനു മുമ്പ് ഒരു ജംഗ്ഷനിൽ വെച്ച് ഞാൻ നിന്നെ കണ്ടു, നീ ഏതോ ഒരുത്തിൻ്റെ കൂടെ കാറ് കയറി പോകുന്നത്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടും നീ എന്റെ മുമ്പിൽ കിടന്ന് അവരേക്ക് തുടങ്ങി. ഓഫീസ് ടൈമിൽ നിന്നെ വിളിച്ചോണ്ട് പോവാൻ മാത്രം ധൈര്യമുള്ളവൻ ആരാണെന്ന്? സത്യം പറടി, ഫ്രണ്ടിന്റെ ലവറോ അതോ നിന്റെ സ്വന്തം ലവറോ? അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ പറഞ്ഞത് എന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യമാടി. നിന്നെ കൊന്നിട്ടായാലും അവൻ ആരാണെന്ന് ഞാൻ പറയിപ്പിക്കും. പറടി, നീ ചാവണോടി, നീ ചാവണം. നീ ജീവൻ ബാക്കിയായാലും ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകലടി. കേറി പോടി അകത്ത്. കാലം എന്നെ തെറ്റുകാരനാക്കി ഇവക്ക് വേണ്ടി വാദിച്ചില്ലേ നിങ്ങള്? ഇപ്പൊ കണ്ടോ മരുമകളുടെ തനിക്കോണം. സത്യ നല്ലടാ, സത്യ എടാ എടാ, ക്ഷമിക്കണം. ഞാൻ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് അറിയാതെ ചെയ്തു പോയതാ. എന്നാലും ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ സംഭവിച്ചു പോയടാ. ഞാൻ നിന്നെ തല്ലാൻ പാടില്ലായിരുന്നടാ, അത് ഒട്ടും ശരിയല്ല. എല്ലാം എൻ്റെ തെറ്റാ. എടാ സത്യ, നീ എന്തിനാടാ സത്യ ആ അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നേ? എടാ അവൾ ചെയ്യുന്ന ഒന്നും ശരിയല്ലടാ. എടാ നമ്മുടെ കുടുംബത്തെ പിരിക്കാനാ അവള് ശ്രമിക്കുന്നേ. ആ അവള് നീ സപ്പോർട്ട് ചെയ്ത്, എനിക്കത് സഹിക്കാൻ പറ്റില്ലടാ. ആ അതാ അതാടാ അപ്പോഴാണ് എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത്. നീ എനിക്ക് എൻ്റെ അനിയൻ മാത്രമല്ലടാ, എൻ്റെ മോനാ നീ, എൻ്റെ മോൻ. എടാ എടാ, നീ എനിക്ക് എപ്പോഴും ഞാൻ എടുത്തുകൊണ്ട് നടന്ന് വളർത്തിയ എന്റെ മോനെ പോലെ തന്നെയാടാ. അതുകൊണ്ടല്ലേ ചുറ്റും നിൽക്കുന്നത് ആരാണെന്നോ എന്താണെന്നോ ഒന്നും നോക്കാതെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ തല്ലുന്നത്. ക്ഷമിക്കടാ, പറ്റിപ്പോയി. ഇനി എനിക്ക് പറ്റിപ്പോയടാ. ഇനി ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല.
എടാ, എനിക്ക് എനിക്ക് നിന്റെ കാര്യത്തിൽ ഒത്തിരി സങ്കടമുണ്ടടാ സത്യ. എടാ, നീ എന്താണോ ഒരു കല്യാണത്തിന് സംഭവിക്കാത്തത്?